പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു. കാരണം നിങ്ങൾ അവനോടൊത്ത് നടക്കുന്നു, അവനോട് സംസാരിക്കുന്നു, അവൻ പറയുന്നത് കേൾക്കുന്നു, അവന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്നു. അതിനാൽ ദൈവം നിങ്ങളെക്കുറിച്ച് അതിയായി സന്തോഷിക്കുന്നു. ഇന്നും ദൈവം നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. സങ്കീർത്തന 34 വചനം 17 വാക്യത്തിൽ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്മാർ വിളിക്കുമ്പോൾ ദൈവം അത് ശ്രദ്ധിച്ച് കേൾക്കും. അവരേത് ഉപദ്രവത്തിൽ നിന്നും വിമോചനം വേണമെന്ന് വിളിച്ചാലും അവൻ ഉടനെ അവരെ വിമോചിപ്പിക്കും. ഇന്ന് നിങ്ങൾക്ക് ഏതോ ഒരു കാര്യത്തിൽ വിമോചനം വേണമല്ലേ? ഒരു ഉപദ്രവം, ഒരു കഷ്ടപ്പാട് നിങ്ങളെ ഞെരുക്കുന്നു. ഇതിന്ന് എനിക്ക് വിമോചനം ലഭിക്കില്ലേ? എന്നാണ് ഇതിൽ നിന്ന് വിമോചനം ലഭിക്കുക എന്ന് വിചാരിക്കുകയാണോ? നിങ്ങൾ നീതിമാന്മാരല്ലേ? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നവരെല്ലാം നീതിമാന്മാരാണെന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാനാണെന്ന് വിശ്വാസത്തോടെ, ദൈവമേ, അങ്ങയുടെ രക്തത്താൽ കഴുകപ്പെട്ട അങ്ങയുടെ മകനായ ഞാൻ വിളിക്കുന്നു, എന്നെ ഈ ഉപദ്രവത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞു നോക്കൂ. ഒരു അത്ഭുതം നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താണ് ഉപദ്രവം? നമുക്ക് പ്രാർത്ഥിക്കാമോ? വിളിക്കാമോ? യേശുവിനെ നിങ്ങൾ വിളിക്കുമോ? വായ തുറന്ന് വിളിക്കുമോ? പിതാവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എന്നെ അങ്ങയുടെ മകനാക്കി നീതിമാനാക്കിയിരിക്കുന്നു. ഞാൻ അങ്ങയെ നോക്കി വിളിക്കുന്നു. ഈ ഉപദ്രവത്തിൽ നിന്നും എനിക്ക് വിമോചനം വേണം. ഈ കടബാധ്യതകളിൽ നിന്ന്, ഈ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ പോരാട്ടത്തിൽ നിന്ന് എനിക്കൊരു വിമോചനം വേണം. എനിക്കൊരു വിജയം വേണം. അത്ഭുതകരമായ ഒരു മാറ്റം വേണം. അങ്ങെനിക്ക് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം എന്നെ മോചിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.